फ्रेंड्स वेलकम बैक टू आवर चैनल। ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്। വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് പാനിപൂരി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം। വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ। ഇനി നമ്മൾ വെളിയിൽ നിന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരി തയ്യാറാക്കാം। എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം। ആദ്യം നമ്മൾ പാനിപൂരിയിലെ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം। നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം। അതിനെ ആദ്യമായിട്ട് വേണ്ടത് മൈദയാണ്। ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്। ഒരു ചെറിയ 1 കപ്പിന് 1 കപ്പ് മൈദ എടുത്തു। ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് റവയാണ്। 2 ടേബിൾസ്പൂൺ റവയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്। അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1/4 സ്പൂൺ സോഡാപ്പൊടിയാണ്। ഇനി നമുക്ക് 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്തതിനു ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം। പൊടികളെല്ലാം വെള്ളം ഒഴിക്കുന്നതിനു മുന്നേ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം। ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ അതുപോലെ നമുക്ക് കട്ടിയിൽ കുഴച്ചെടുക്കണം। മാവ് കുഴച്ചെടുത്ത ശേഷം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം। 20 മിനിറ്റിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാം। അല്പം കട്ടിയിൽ നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം। ഒത്തിരി കട്ടി കൂടിയും പോകരുത്, ഒത്തിരി കട്ടി കുറഞ്ഞും ഒക്കെ പരത്തരുത്। അല്പം കട്ടിയിൽ പരത്തി എടുത്ത ശേഷം ചെറിയ സർക്കിളായിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യണം। ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പാകും, അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടുകുറ്റിയുടെ അടപ്പാണ്, അപ്പോൾ കറക്റ്റായിട്ട് അറ്റം കറക്റ്റായിട്ട് മുറിഞ്ഞു വരും। നമുക്ക് ചെറിയ ചെറിയ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒന്ന് ചൂടാക്കാം। നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഓരോ ഓരോ പീസസ് ഇതിൽ എണ്ണയിലേക്ക് ഇടാം। രണ്ട് സൈഡ് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം। അടുത്തത് ഇതേപോലെ ഒരു അല്പം ചപ്പാത്തിയേക്കായാലും വലിയ ഒരു റൗണ്ട് ആക്കി എടുത്തതിന് ശേഷം പരത്തിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ സർക്കിളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം। എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് എല്ലാം നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ അഥവാ ഇത് കറക്റ്റായിട്ട് പൂരി പോലെ ഷേപ്പിൽ വന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ട് പൂരി ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാം കറക്റ്റ് പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ പാനിപൂരി എല്ലാം റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് അടുത്തതായിട്ട് നമുക്ക് പാനിപൂരിയുടെ കൂടെ കിട്ടുന്ന കറി തയ്യാറാക്കാം. ആയിട്ട് ഞാൻ പട്ടാണിയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം പട്ടാണിയാണ്. ഇത് നമുക്ക് ഒന്ന് കുതിർത്തെടുക്കണം. 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ വളരെ കുറച്ച് മസാലകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. പട്ടാണിയേക്കായിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഇനി മസാലപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നല്ല എരിവ് വേണമെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയ ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്.
ഉരുളക്കിഴങ്ങ് സ്കിൻ മാറ്റിയിട്ടും ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പുറത്തെ മണ്ണും എല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ ചേർക്കാൻ. ഇനി കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 4 വിസിൽ വരുമ്പോൾ 5 മിനിറ്റ് നേരം ഒന്നുകൂടെ സിമ്മിലിടണം. പട്ടാണി വേവാൻ നല്ല ടൈം എടുക്കും, അതുകൊണ്ടാണ് നമ്മൾ 4 വിസിൽ വന്നതിന് ശേഷം കുറച്ച് ടൈം 5 മിനിറ്റും കൂടെ നമ്മൾ സിമ്മിലിടുന്നത്. ഇപ്പോൾ കുക്കറിൽ 4 വിസിൽ വന്നതിന് ശേഷം കുറച്ച് ടൈമും കൂടെ നമ്മൾ സിമ്മിലിട്ട് കുക്കാക്കി എടുത്തിരിക്കുകയാണ്. തണുത്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. ഞാൻ 1/2 സ്പൂൺ ചോള മസാലയാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ സ്കിൻ മാറ്റിയ ശേഷം നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മാറ്റേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് മസാല ചോള മസാല ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത ശേഷം 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. മസാലയൊക്കെ ശരിക്കും കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്ന് നോക്കണം, കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ചെറിയൊരു സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതൂടെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പട്ടാണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കറി കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. കറി ഒരു ബൗളിലേക്ക് മാറ്റാം. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചോള മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും മസാലകൾ ചേർത്തിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പാനിപൂരിയിൽ കിട്ടുന്ന വെള്ളമാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പുതിനയിലയും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുതിർത്ത ചെറിയ 1 സ്പൂൺ പുളിയാണ്. ചെറിയ 1 സ്പൂൺ മതി. അടുത്തതായിട്ട് 1 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾക്ക് എത്ര എരിവ് വേണമെന്നനുസരിച്ച് കൂടിയും കുറച്ചും ചേർക്കാം. ഇനി അല്പം വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചൂടെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് 1 സവാള വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്ത ശേഷം 1 ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ പാനിപൂരി റെഡി ആയിരിക്കുകയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പാനിപൂരി. അവധി ദിവസങ്ങളിലോ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചോള മസാല 1 ചെറിയ 1 പാക്കറ്റ് മേടിച്ചാൽ മതി, നമുക്ക് കുറച്ച് കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള നമുക്ക് പൗഡർ കാണും. ഇനി വെളിയിൽ ഒന്നും പോയി പാനിപ്പൂരി കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.